ഹെൽത്ത് ലോജിക്സിൽ ഇന്ന് പറയുന്ന വിഷയം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മറുകുകളെ പറ്റിയാണ്. നമ്മുടെ ശരീരത്തിൽ വളരെ ധാരാളം കാണുന്നതും ചെറുപ്പം മുതൽ ജനിക്കുമ്പം തൊട്ട് നമുക്ക് ഉണ്ടാകുന്നതുമായ ഒരു കാര്യമാണ് പലതരത്തിലുള്ള മറുകുകൾ. പക്ഷെങ്കിൽ ചില മറുകുകൾ അത് ക്യാൻസർ ആകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മറുകുകളുടെ നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ അത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്ന കാര്യം. അപ്പോൾ ഒരു 10 to 40 നമ്പർ ചെറിയ ചെറിയ മറുകുകൾ നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും തന്നെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വളരെ നമ്പർ ഓഫ് മോൾസ് നമ്മുടെ ശരീരത്തിൽ കാണുക എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യം എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയൊരു സ്കിൻ ഗ്രോത്ത് ആണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ സ്കിൻ ഗ്രോത്തിനെയാണ് നമ്മൾ മോള് അല്ലെ മറുക് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ട് കളറിലാണ് സാധാരണയായിട്ടുള്ളത്, ബ്ലാക്ക് കളറിലും ഉണ്ട് ബ്രൗൺ കളറിലും ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് സ്കിൻ ക്യാൻസർ ആകാനുള്ള ചാൻസസ് ഉണ്ട്. ചില മറുകുകൾ മെലനോമ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ക്യാൻസറുകളുണ്ട്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്കിൻ ക്യാൻസറാണ്. ആ മെലനോമയാണെങ്കിൽ നമുക്ക് മറ്റ് ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ നമ്മുടെ മറ്റ് ശരീരങ്ങളിലേക്ക് വ്യാപിക്കുകയും നമ്മുടെ മറ്റ് പാർട്ട് ബോഡി പാർട്ടിനെ എഫക്റ്റ് ചെയ്യുകയും വളരെ ഡേഞ്ചറസ് ആയിട്ട് മാറാനും വഴിവരുത്തുന്ന പലതരത്തിലുള്ള സ്കിൻ ക്യാൻസറുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് മെലനോമയെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഈ മറുക് നമ്മുടെ ശരീരത്തിനുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അത് നമ്മുടെ ചേഞ്ച് ഷേപ്പ്, ആ മറുകിൻ്റെ ഷേപ്പ് ചേഞ്ച് ആകുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബോർഡർ അൺഈവൻ ആകുകയാണ്, ബോർഡർ ഇങ്ങനെ ഷേപ്പ് മാറി ഇറഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പായിട്ട് തീരുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കളറ് ചേഞ്ച് ആകുന്നു, ചിലപ്പോൾ അത് ഡാർക്ക് ആകുന്നു, അല്ലെങ്കിൽ അത് പൊന്തി വരുന്നു, അല്ലെങ്കിൽ അതിൽ കളറ് രണ്ട് ഷെയ്ഡ് വരുന്നു, ഒരു വശം ഡാർക്കായിട്ടും ഒരു വശം ഫെയ്ഡായിട്ടും അങ്ങനെ കളർ ചേഞ്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ ചിലപ്പോൾ അത് വളരെ ഇച്ചി ആകും. നമുക്ക് വളരെ കാലമായിട്ട് നമ്മുടെ കയ്യിലൊരു മറുകുണ്ട്, പക്ഷേ അതങ്ങ് ഇച്ചിയാകാൻ തുടങ്ങി, വളരെ ചൊറിച്ചിൽ അനുഭവപ്പെടുക, അതുപോലെ തന്നെ പൊട്ടി ഒഴുകുക, പൊട്ടി വരിക, അത് തന്നെ സ്കിൻ പോലെ അത് പൊളിഞ്ഞു പൊളിഞ്ഞു പോകുക, അതുപോലെ തന്നെ ചില മറുകിൽ നിന്ന് ബ്ലീഡിങ്, ബ്ലഡ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിട്ട് ശ്രദ്ധിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ മെലനോമ മോള് സൈസ് വലുതാകുകയാണ്. അത് പണ്ട് ഒരു ചെറിയതായിരുന്നു, പക്ഷേ അത് വലുതായി വലുതായിട്ട് വരുന്നു. അപ്പോൾ അതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ABCDE എന്ന് പറഞ്ഞ ഒരു ഇതിലൂടെയാണ്. അപ്പോൾ ABCDE എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. എ എന്ന് പറഞ്ഞാൽ എസിമെട്രിക്കൽ ഷേപ്പ്, ബി എന്ന് പറഞ്ഞാൽ ഇറഗുലർ ബോർഡർ, സി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കളർ, ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ സൈസ് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ ഇവോൾവിംഗ് ആയിട്ടുള്ളത്, ഇ എന്ന് പറഞ്ഞാൽ ഇവോൾവിങ്. അങ്ങനെ ABCDE എന്ന് പറഞ്ഞാണ് നമ്മളിതിനെ ചേഞ്ചസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും നമുക്ക് ഒരു വ്യത്യാസം കണ്ടാൽ, ഈ മറുക് വ്യത്യാസപ്പെടുന്നു, അതിലെന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് തോന്നിച്ചാൽ അതിനെ സ്കിൻ ഡോക്ടറിനെ കൊണ്ടുപോയി കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും വരാവുന്നതാണ്. സ്കിൻ നമ്മുടെ സണ്ണുമായിട്ട് എക്സ്പോഷ് ചെയ്യുമ്പം, എക്സ്പോഷർ ടു സൺ, അതാണ് മെയിനായിട്ടുള്ള ഒരു റീസൺ പറയുന്നത്. അതിനാണ് നമ്മൾ സൺസ്ക്രീൻ, ലോഷനും കാര്യങ്ങളും യൂസ് ചെയ്യണമെന്ന് നമ്മൾ എൻകറേജ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിന് നോർമലായിട്ടുള്ള മറുകിൽ എന്തെങ്കിലും ചേഞ്ചസ്, ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് നമ്മൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് സ്കിൻ ഡോക്ടറിനെ കാണിക്കുകയും ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളത് അവർ നോക്കുമ്പോൾ തന്നെ പറയും. അപ്പോൾ വളരെ തുടക്കത്തിൽ ഇത് ചെറിയതായിട്ടൊന്ന് നീക്കം ചെയ്യാവുന്നതാണ്, അത് റിമൂവ് ചെയ്ത് കളയുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ അത് നമ്മുടെ ശരീരത്തിനകത്തേക്ക്, നമ്മുടെ സ്കിന്നിൻ്റെ അകത്തേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് കീമോയും മറ്റ് ട്രീറ്റ്മെൻറ്റിനും സർജറിയും കാര്യങ്ങളും ഒക്കെ വേണ്ടിയതായിട്ട് വരും. അപ്പം ഇയർലി സ്റ്റേജിൽ ഇത് നീക്കം ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ജസ്റ്റ് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കളയാനുള്ള കാര്യമേ കാണത്തുള്ളൂ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ചേഞ്ചസ് കണ്ടാൽ സ്കിൻ ക്യാൻസർ ആണോ എന്നുള്ളത് നമ്മൾ അത് ഡോക്ടറിനെ കണ്ട് അത് തറപ്പെടുത്തി നമ്മളതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ മോളല്ലേ, ഓ ഇതൊരു മറുകല്ലേ, അത് എനിക്ക് വർഷങ്ങളായിട്ടുള്ള ജനിച്ചപ്പം തൊട്ടുള്ളതാണ്,
എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കുന്ന പല കാര്യങ്ങളും പിന്നീട് അത് ഒഴിവാക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളായി മാറാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് മറുകിനെ പറ്റി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാര്യങ്ങൾ നമ്മളുടെ ഒരു അവയർനെസ്സിന് വേണ്ടി, സ്കിൻ ക്യാൻസർ അവയർനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ്. താങ്ക് യു സോ മച്ച്. സി അഗൈൻ വിത്ത് അനദർ വീഡിയോ. ടേക്ക് കെയർ.